അഫ്ആൽ പറഞ്ഞു കഴിഞ്ഞു, ഇനി മബ്നി മിനൽ അസ്മാ ആണ് പറയാനുള്ളത് അല്ലേ. മബ്നി മിനൽ അഫ്ആൽ കഴിഞ്ഞിട്ട് അൽ മബ്നി മിനൽ അസ്മാ എന്നുള്ള പാടാണ്. അപ്പൊ ഇത് മബ്നി മിനൽ അഫ്ആലിന്റെ അത്ര സുഖം ഉണ്ടാവില്ല, കുറച്ചും കൂടി ഒരു നിങ്ങൾക്കറിയാം ഇസ്മുകളൊക്കെ മൂറബാണ്. ചില ഇസ്മുകളൊക്കെ ഇസ്മുകളുടെ ഒരു സ്വഭാവം എന്താണ്? മൂറബായിട്ടാണ് അല്ലേ. നമ്മള് മുഹമ്മദുൻ മുഹമ്മദൻ എന്ന് പറയില്ലേ, കലമൻ കലമൻ കലമിൻ എന്നൊക്കെ പറയാം. അങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറ്റം വരുമല്ലോ അല്ലേ എന്റെ റാബിന്. അപ്പോ നോർമലി ഇസ്മുകളൊക്കെ എന്താണ്? മോറബാണ്. പക്ഷെ ചില ടൈപ്പ് ഇസ്മുകളുണ്ട്, അതെന്തല്ല? മോറബല്ല, മബ്നിയാണ്. അത് ഏതൊക്കെയാണ് നിനക്കറിയാം? അതായത് എപ്പോഴും ഒരേ അവസ്ഥയിൽ നിൽക്കുന്നത് അതിനെന്തൊരു ഇറാബാണ് അവസാനത്തിലുള്ളത്, എന്തൊരു ഹറക്കത്താണ് അതിന്റെ അവസാനത്തെ അക്ഷരത്തിനുള്ളത്, അത് എപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നത് ഏതൊക്കെ ഇസ്മുകളാ പറഞ്ഞു നോക്കിയോളെ. ലൊമായറുകൾ അല്ലേ, അസ്മാ ലൊമായർ, ലൊമായറുകൾ ഇസ്മുകളല്ലേ. ലൊമിയറുകൾ ഇസ്മിൽ പെട്ടതാണ്. അപ്പൊ ലൊമിയറുകളായിട്ടുള്ളത് എന്താണ്? മബിനി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. അന, അൻത, ഹുവ, ഹിയ, ഇതൊക്കെ എന്താണ്? അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്തൊരു ഹറക്കത്താണോ ആ ഹറക്കത്തന്നെ ആയിരിക്കും എല്ലാ സന്ദർഭത്തിലും. അത് ഏത് സ്ഥാനത്ത് വന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും, മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് എന്താണ്? മബ്നിയാണെന്ന് പറയും. മബ്നി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു അവസ്ഥയിലാണുള്ള ആ അവസ്ഥയിൽ തന്നെ എപ്പോഴും ആയിരിക്കും, അതിനാണ് മബ്നി എന്ന് പറയുന്നത്. അതേസമയം മൂറബ് പറഞ്ഞാൽ എന്താണ്? മാറ്റപ്പെടുന്നത്, ഇറാബ് മാറ്റപ്പെടുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ ഇങ്ങനെ മബ്നി ആയിട്ടുള്ള ഇസ്മുകളിൽ പെട്ടതാണ് ഏത്? നമ്മൾ പറയും അസ്മാ ഉൽ ഇഷാറ അല്ലേ. അതിന്റെ ഉദാഹരണം എന്താണ്? അസ്മാ ഉൽ ഇഷാറ എന്ന് പറഞ്ഞാല് ചൂണ്ടിക്കാണിക്കാൻ, സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നു അല്ലേ. ആദിഹി, ദാലിക എന്ന് പറയുന്നു. ഇതൊക്കെ അസ്മാ ഉൽ ഇഷാറയാണ്. ഇതും എന്തായിരിക്കും? മബ്നി ആയിരിക്കും അല്ലെ. ആദിഹി അതിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് എന്താണ്? കസ്റാണ് അല്ലെ. അതെപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും, മബ്നി അൽ കസ്റായിരിക്കും. പിന്നെ അതുപോലെ അൽ അസ്മാ ഉൽ മൗസൂല, ഇസ്മു മൗസൂല, അതും എന്തായിരിക്കും? എപ്പോഴും മബ്നി ആയിരിക്കും. അല്ലദി, അല്ലദാനി, എന്നതുപോലെ തന്നെ അല്ലാത്തി, അല്ലത്തി എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെയാണ് അസ്മാൽ മൗസൂല എന്ന് പറയുന്നത്. അതും എന്താണ്? മബ്നിയാണ്. എപ്പോഴും അതേ അവസ്ഥയായിരിക്കും. പിന്നെ അസ്മാൽ ഇസ്തിഫാം, ചോദ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അദാത്തുകൾ, ഇസ്മുകൾ, അതായത് കം അല്ലെ, മത്ത, കൈഫ, ഐന, ഇതിന്റെയും അവസാന ദശ എപ്പോഴും എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. അപ്പൊ അതെന്താണ്? മബ്നി മിൻ അസ്മാൽ പെട്ടതാണ്. പിന്നെ അസ്മാ ഷർത്ത്, ഷർത്തിനെ സൂചിപ്പിക്കുന്ന പിന്നെ ഇസ്മുകൾ, അതൊക്കെ എന്ന് പറഞ്ഞാണ് നിങ്ങള് ഇന്നല്ല, ഇന്നല്ലേ, ഇന്ന് ഇസ്മല്ല, അത് ഹറഫാണ്, അത് ഹുറൂഫ് ഷർത്ത് പെട്ടതാണ്. അസ്മാ ഷർത്ത് പെട്ടത് ഏതാ? മൻ, മഹ്മ, അതൊക്കെയാണ് അസ്മാവ് ഷർത്തപ്പെട്ട കേട്ടോ. ഇന്നും ഷർത്തിന്റെ അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എന്തല്ല, അത് ഇസ്മല്ല, അത് ഹറഫാണ്. അതേസമയം ഇസ്മായിട്ടുള്ള ഷർത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? മന്നും മഹ്മയൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ്? മബ്നി ആയിട്ടുള്ള ഇസ്മുകളിൽ പെട്ടതാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ അസ്മാവുൽ അഫ്ആലി, അതേതാണ്? ഉദാഹരണം പറയാൻ പറ്റുമോ? ഹൈഹാത്ത എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ആമീൻ എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്?
ഇസ്മുൽ ഫഅലിൽ പെട്ടതാണ് അല്ലെങ്കിൽ അസ്മാഉൽ അഫ്ആലിൽ പെട്ടതാണ്. അപ്പോൾ അതും എന്താണ്? മബ്നിയാണെന്ന് പറയാം. അപ്പൊ ഈ ഇതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ബഹസിൽ കാണാൻ പറ്റും. ബഹസിൽ നോക്കിക്കഴിഞ്ഞാല് കാണാൻ പറ്റിയതാണ്. ഓരോന്നും പറയുന്നതിന്റെ ഉദാഹരണം പറയുന്നുണ്ട്, കണ്ടില്ലേ? അസ്മാർന്ന് ഉദാഹരണം അനവാനത്ത്, അസ്മാൽ ഇഷാർക്ക് ഉദാഹരണം ഹാദ ഹാദി, അസ്മാൽ മൗസൂലക്ക് ഉദാഹരണം അല്ലതി അല്ലത്തി, പിന്നെ അസ്മാൽ ഇസ്തിഫാമിന് മത്ത ഐന, അസ്മാ ഇഷാർത്തിന് മൻ മഹ്മ, അസ്മാൽ അഫാലിന് ഹൈഹാത്ത ആമീൻ എന്നുള്ളത്. പിന്നെ പോലെ ലൊറഫുകളാണെങ്കിൽ എന്ത് ചെയ്യും? ചില ലൊറഫുകൾ കേട്ടോ, ബാദു ലൊറഫ്, അത് എന്തായിരിക്കും? അഭിനയ. എല്ലാ ലൊറഫും പെടുവോ? എല്ലാ ലൊറഫും അഭിനയാവോ? എന്താണ് ലൊറഫുകൾ? ലൊറഫിന്റെ ഉദാഹരണങ്ങൾ പറയുന്നത്, മബ്നി അല്ലാത്തൊരു ലൊറഫ് പറയുന്നത് അറിയോ? മോറബായിട്ടുള്ള ലൊറഫ് അറിയോ? കബില്, ബഅദ്, അതൊക്കെ എന്താണ്? മോറബായിട്ടുള്ള ലൊറഫാണ് അല്ലെ? മിൻ കബിലു, മിൻ കബിലി, മിൻ കബിലിൻ, കബിൽ, കബിലൻ, ബഅദൻ എന്നൊക്കെ പറയും. തൻമീനോട് കൂടി പറയും. അതുപോലെ പിന്നെ മൂന്ന് ഹറക്കത്തുകളും അതിന് വരുകയും ചെയ്യും. അപ്പോ അതെന്താണ്? മോറബാണ്, മോറബായിട്ടുള്ള ലൊറഫാണ്. അപ്പോ ഈ ലൊറഫുകളിൽ ചിലതുണ്ട് മബ്നിയായിട്ടുള്ള. ഏതൊക്കെയാണ് പറ? ഇത് പിന്നെ ഹൈസു അംസി അല്ലേ? ഈ ലൊറഫുകളൊക്കെ എന്താണ്? മബ്നിയായിട്ടുള്ള ലൊറഫുകളാണ്. ഇത് ഹൈസു അംസി. പിന്നെ മബ്നി ആയിട്ടുള്ള വേറെ ചില ഇസ്മുകൾ ഉണ്ട്. ഏതാണ്? മുനാദ എന്ന് പറയും. എന്താണ് മുനാദ എന്ന് പറഞ്ഞാൽ? അത് വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. മുനാദ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയുന്ന പോലെ ഇസ്മുകളല്ല. മുനാദ എന്ന് പറഞ്ഞാല് എന്തിനൊന്നാണ്? നാദ യുനാദി, വിളിക്കുക അല്ലെ? നോട്ടിഫിക്കേഷൻ എപ്പോഴും വരുന്നുണ്ടല്ലോ. നാദ യുനാദി എന്ന് വരുന്നതാണ് അല്ലെ? അപ്പൊ നാദ യുനാദി എന്നാൽ എന്താണ്? വിളിക്കുന്നു എന്നല്ലേ. അതിന്റെ മഫൂലാണ് എന്ത്? മുനാദ എന്നുള്ളത്. അപ്പൊ എന്താ മുനാദ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പൊ വിളിക്കപ്പെടുന്നത് എന്നർത്ഥം വരും അല്ലെ? ഈ മുനാദകൾ പഠിച്ചിട്ടില്ലേ മുമ്പ്? യാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ വിളിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളെ വിളിക്കുമ്പോ, ആ വിളിക്കപ്പെടുന്ന ആളുണ്ടല്ലോ അല്ലെ, അന്ന് ആരെയാണ് വിളിക്കുന്നത്, അയാൾക്കാണ് മുനാദ എന്ന് പറയാം. ഓക്കെ, അപ്പൊ മുനാദ മബ്നി ആയിട്ട് വരും എപ്പോഴൊക്കെ? അതിന് ഷർത്തുണ്ട്. അലമുൻ മുഫ്രദുൻ ആവണം, അല്ലെങ്കിൽ നക്കിറത്തും മക്സൂത്ത് ആകണം. എന്താണ് അലമു മുഫ്രദ്? ഒരു പേരാവണം, ഏതെങ്കിലും ഒരാളുടെ പേരാവണം, അല്ലെ ഏതെങ്കിലും വസ്തുവിന്റെ പേരാവണം, ഏത് സ്ഥലത്തിന്റെ പേരാവണം. അത് എന്തായിരിക്കണം? മുഫ്രദായിട്ട് പറയണം, മുറക്കബായിട്ട് പറയാമല്ല, ഒറ്റ വേർഡായിട്ട്, വൺ വേർഡായിട്ട് പറയണം. ഇപ്പൊ ഹിഷാം എന്നുള്ള പേര്, അല്ലെങ്കിൽ സലീം എന്നുള്ള പേര്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലപ്പേര്, കാലിക്കൂത്ത് എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതൊക്കെ എന്താണ്? മുഫ്രദായിട്ടുള്ള മുനാദയാണ്. അപ്പൊ എങ്ങനെ പറയാം? യാ ഹിഷാമു എന്നാണ് പറയാം അല്ലെ? യാ മുഹമ്മദു എന്നാണ് പറയാം, യാ കാലിക്കൂത്തു അങ്ങനെ പറയാം. അഭിസംബോധന ചെയ്യാണെങ്കിൽ സങ്കല്പിച്ചു പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്? അത് മബ്നി അല ലൊമ്മാണ്. മുനാദ ഇതാക്കാൻ അലമുൻ മുഫ്രദൻ ആണെങ്കിൽ എന്താണ്? മബ്നി അല ലൊമ്മാണ്. ഇനി അങ്ങനെ മുനാദ അലമു മുഫ്രദ് അല്ലാണ്ട് വരാറല്ലേ? ഇഷ്ടംപോലെ വരാം. ഇപ്പൊ പേര് ഒറ്റ വൺ വേർഡിലായിട്ടുള്ള പേര് മാത്രമല്ല, രണ്ടു പേരിലുള്ള പേരുണ്ടല്ലോ. അബ്ദുള്ള അല്ലെ? അപ്പൊ എന്താ പറയാ? യാ അബ്ദുള്ള എന്നാണ് പറയാ. യാ അബ്ദുള്ള അവിടെ എന്താണ്? മോറബാണത്. അവിടെ എന്താണ്? മബ്നി അല്ല. പിന്നെ അതുപോലെ തന്നെ യാ അർഹമർ റാഹിമി അല്ലെ, അതൊക്കെ എന്താണ്? മോറബാണ്, നസ്ബാണ് അവിടെ വരുന്നത്. യാക്ക് ശേഷം നസ്ബാണ് വരിക. അപ്പൊ അത് അവിടെ വരുന്നുണ്ട്. കാരണം എന്താണ്? മോറബായതുകൊണ്ട്. അത് എന്തല്ല, ഈ പറഞ്ഞ മബ്നി ആവാനുള്ള ചെറുത്തുപെട്ടതല്ല. മബ്നി ആവണമെങ്കിൽ എന്താണ്? ഒന്നുകിൽ അലമു മുഫ്രദ് ആവണം, അല്ലെങ്കിൽ നക്കിറ മക്സൂദ് ആവണം.
അങ്ങനെ അല്ലാത്ത അവസ്ഥയിലൊക്കെ എന്തായിരിക്കും ഓറബായിരിക്കും. അതുകൊണ്ട് യാ അബിദല്ല, യാ റഹ്മുറാഹിമി അങ്ങനെ പറയാം. അതുപോലെ നക്കീറ മക്സൂദ അല്ലെങ്കിലും എന്തു പറയും, മബ്നി ആയിരിക്കും. നക്കീറ മക്സൂദ എന്ന് പറഞ്ഞാല് സോറി, നക്കീറ മക്സൂദ ആണെങ്കിലും എന്താണ്, മബ്നി ആയിരിക്കും. നക്കീറ മക്സൂദ ആണെങ്കിലും എന്താണ്, മബ്നി ആയിരിക്കും. എന്താണ് നക്കീറ മക്സൂദ എന്ന് പറഞ്ഞാല്, നക്കീറ എന്ന് പറഞ്ഞാൽ എന്താണ്, മാരിഫിന്റെ ഓപ്പോസിറ്റ് ആണല്ലേ. ഒരു നിശ്ചിതമായത് ആവാതിരിക്കുക, പ്രത്യേകമായത് ആവാതിരിക്കുക. അതായത് ഒന്നിനെ പ്രത്യേക ഉദ്ദേശിച്ച് ആവാതിരിക്കുക. അതായത് അലിഫ്ലാം ഇല്ലാണ്ടൊക്കെ പറയുന്നതാണ് നമ്മൾ നക്കീറ എന്ന് പറയുന്നത്. പിന്നെ ശേഷം എന്താ പറയുന്നത്, മക്സൂദ എന്ന് പറയുന്നത്. നക്കീറ ആണെങ്കിൽ, നക്കീറിന്റെ രൂപത്തിലാണെങ്കിൽ എന്താണ്, അവരോട് ഒരു മക്സൂദ ഉണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്, അങ്ങനെ ഉദ്ദേശിച്ച് പറയാം. അതായത് ഇപ്പൊ റിജാലുൻ അല്ലെ റജുലൻ എന്നുള്ളത് എന്താണ്, നക്കീറയാണ് അല്ലെ. അപ്പൊ നമ്മള് ഒരാള് വിളിക്കുകയാണ്, ഏതോ ഒരാളെയാണ് വിളിക്കുന്നത്, അയാള് ഏതാണ് ആള് എന്ന് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ യാ റജുലൻ എന്നാണ് പറയാം. അങ്ങനെ ഒരാൾ ഉദ്ദേശിക്കുക, ഏതെങ്കിലും ഒരാളെ. ഇപ്പം ഖുത്ബയിലെ പ്രസം പ്രഭാഷണത്തിനൊക്കെ പറയാണ്, യാ റജുലനെ, മനുഷ്യനെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ, അല്ലെ യാ ഗാഫിലൻ, ഏ അശ്രദ്ധയായവനെ ഒക്കെ പറയുമ്പോ അങ്ങനെ തൻവീനോട് കൂടിയിട്ടാണ് പറയാം. അപ്പൊ എന്താണ് അവിടെയൊക്കെ, അതെന്താണ് മുഅറബാണ് അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതേസമയം ഈ നമ്മൾ വിളിക്കുന്നത് ഒരാള് മക്സൂദായിട്ടാണ്. ഇപ്പം ഞാൻ പറയുമ്പോ എന്റെ മുമ്പിലുള്ള ഒരു പുരുഷനെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് എന്താ പറയാ, യാ റജുലു എന്നെ പറയുള്ളൂ, യാ ഗാഫിലു എന്നേ പറയുള്ളൂ. ഞാൻ മുമ്പില് ഒരാളെ ഖുതുബ കേട്ടിരിക്കുമ്പോ അയാൾ എന്താണ്, വേറെന്തോ ശ്രദ്ധയിലാണ്, ഇവിടെ ഖുതുബ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ യാ ഗാഫിലു എന്നേ പറയുള്ളൂ ഒരാളെ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ. മനസ്സിലായോ? അതാണ് നക്കീറ മക്സൂദ എന്ന് പറയുന്നത്. അപ്പൊ നക്കീറ മക്സൂദയും പിന്നെ അതുപോലെ തന്നെ അലം മുഫ്റദും ആണെങ്കിൽ എന്താവും, അത് മബ്നി ആയിരിക്കും, മബ്നി അലൽ ദമ്മ ആയിരിക്കും. അതല്ലാത്ത അവസ്ഥയിലൊക്കെ മുനാദക്ക് എന്താണ് കോമൺ ആയിട്ടുള്ള ആ ഇറാബനാണ് വരിക. എന്താണ് മുനാദ, മൻസൂബാണ്, മൻസൂബായിട്ടാണ് വരിക. മനസ്സിലായോ? അതേസമയം മുനാദ അലം മുഫ്റദും നക്കീറ മക്സൂദ് ആണെങ്കിൽ എന്താണ് പറയും, മബ്നി അലൽ ദമ്മാണ്. മാഷാ, അതിന്റെ ഉദാഹരണമാണ് ഇവിടെ കുട്ടികളെ യാ ഹിഷാമു. അതെന്താണ് ഇവിടെ മുനാദ, എന്താണ് ഹിഷാമാണ് മുനാദ. അതിന്റെ പിന്നെ എങ്ങനെയുള്ള മുനാദയാണത്? അലമു മുഫ്രദ ആയിട്ടുള്ള മുനാദയാണെന്തല്ലേ അല്ലേ. അതുകൊണ്ട് യാ ഹിഷാമു എന്നാണ് പറയാം. ഇനി അടുത്ത് യാ റജുലു, ഇവിടെ നക്കീറ മക്സൂദയാണ്. ഞാന് ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആൾ ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ എന്താണ് യാ റജുലു എന്നാണ് പറയാം. അതേസമയം ഒരാളെ ഉദ്ദേശിക്കാണ്ട് വിളിക്കുകയാണെങ്കിൽ യാ റജുലൻ, അല്ലെ യാ ഗാഫിൽ, യാ ദാഹിബൻ എന്നാണ് പറയാം. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഉദ്ദേശിക്കാതെയാണെങ്കിൽ എന്താണ് ആ മൂറബായിരിക്കും. എന്തായിരിക്കും ഇവിടെ ഇറാബ് വരിക? ഉദ്ദേശിക്കാതെയാണെങ്കിലും ഫത്ഹാണ് വരെ. ഫത്ഹ ആണ് എപ്പോഴും എന്തിന്റെ ഏറാബ്. ഫായില് മർഫുവാണെന്ന് പറയണ്ടല്ലോ. ഫായില് മർഫുവാണ്, മഫൂലും ബി മൻസൂബാണ്, മുദാഫിലി മജൂറാണ് എന്ന് പറയണ്ടല്ലോ. അതുപോലെ മുനാദക്ക് എന്താണ്, നസ്ബാണ്. ആ നസ്ബ് വരും. മനസ്സിലായോ? ഇവിടെ യാ അബ്ദല്ല എന്ന് പറയുന്നത് ഇലാഫത്തായി പറഞ്ഞുകൊണ്ടാണ് അവിടെ അബ്ദ തൻവീൻ ഇല്ലാതെ പറഞ്ഞത്, വെറും ഒറ്റ ഫത്ത് മാത്രം വന്നത്. അസമയം അവിടെ ഇലാഫത്ത് ഇല്ലാതെ വേറെ പിന്നെ നക്കീറ പറയുകയാണെങ്കിൽ, നക്കീറ മക്സൂദ് അല്ലാത്ത പറയുകയാണെങ്കിൽ, വെറും നക്കീറ പറയുകയാണെങ്കിൽ എന്താ പറയാ, യാ അബ്ദൻ എന്നാണ് പറയാ. മനസ്സിലായോ?
എന്നാണ് പറയാം. എന്താണ് അതിന്റെ ഇറാബ്? എന്താണ് മുനാദിന്റെ ഇറാബ്? എന്താണ്? നിസ്ബാണ്, മൻസൂബാണ്. മുനാദ മൻസൂബായിട്ടുള്ള ഇസ്മാണ്. പക്ഷെ മുനാദ നസ്ബ് ചെയ്യാത്ത അവസ്ഥ ഉണ്ട്, അത് മബ്നിയാവുന്ന മബ്നിയാലും ലൊമ്മാവുന്ന അവസ്ഥ ഉണ്ട്. ആ രണ്ട് അവസ്ഥയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അലം മുഫ്റദാവുകയും നക്ര മക്സൂദാവുകയും. പിന്നെ ഇനി ലാനാഫിയുടെ ഇസ്മ ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. എന്താണ്? മബ്നിയാണ്. അതും ഇതുപോലെ ഷർത്തുണ്ട്. എന്താണ്? ഇതാക്കാൻ ഗൈറു മുലാഫാണ്, അല്ല ഷബീൽ ബിൽ മുലാഫായിരിക്കണം. മുലാഫ ആവാതിരിക്കുകയും ചെയ്യണം, ഷബീബിൽ മുലാഫ ആവാതിരിക്കുകയും വേണം. മുലാഫ ആവാതിരിക്കാൻ എനിക്കറിയാം, മുലാഫ് മുലാഫിലി ആയിട്ട് വരാതിരിക്കുക. ഇപ്പൊ ലാ എന്ന് പറയുന്ന ലാനാഫി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതിരിക്കും, ഒരു ജിൻസിനെ തന്നെ നിഷേധിക്കാൻ വേണ്ടിയിട്ട്, ഒരു കാറ്റഗറിയെ തന്നെ നിഷേധിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു വാചികമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്. ഇലാഹ് എന്ന് പറയുന്ന കാറ്റഗറിയെ തന്നെ നിഷേധിക്കാണ് ലാ ഇലാഹ, അല്ലെ? അവിടെ എന്താണ്? മൻസൂബാണ് അല്ലെ? ഇസ്മു ലാനാഫി എന്താണ്? മൻസൂബാണ് അവിടെ. അവിടെ പിന്നെ മൻസൂബ് എന്ന് പറയാൻ പറ്റുമോ? മൻസൂബ് എന്ന് പറയാൻ പറ്റുമോ? മൻസൂബ് എന്ന് പറയോ? നമ്മള് പറയും, നമ്മളെ അഭിപ്രായം പറയാം. ഈ ഇവിടെ നമ്മളിപ്പോ വായിച്ചതിനനുസരിച്ച് ഇസ്മു ലാനാഫിൽ ജിൻസി ഇതാക്കാനോ ഗൈറു മുലാഫിം വലാ ഷബീഹിം ബിൽ മുലാഫി. ഈ ലാക്ക് ശേഷം വരുന്ന ഇലാഹ് പിന്നെ മുലാഫായിട്ട് വന്നതാണോ? മുലാഫായിട്ട് വരുന്ന വേറെ നിലയിലേക്ക് ചേർത്തപ്പെട്ടതാണോ? അവിടെ മുലാഫ് മുലാഫിലേ ഉണ്ടോ? ഇല്ല അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ മുലാഫ് മുലാഫിലേ ഒന്നും ഇല്ല, ഷബീബിൽ മുലാഫും ഇല്ല. മനസ്സിലാവുന്നില്ലേ? ഇനിയിപ്പോ വേറെ സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ കൊടുത്ത ഒരു ഉദാഹരണം ലാ ഹയ്യ ബാക്കിൻ എന്നുള്ളതാണ്. ഇവിടെ ലാ ഹയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള, ജീവൻ ജീവിക്കുന്ന ഒന്നുമില്ല, ജീവിക്കുന്നതിനൊക്കെ നിഷേധിക്കുകയാണ്. എന്ത്? ബാക്കിൻ, അവശേഷിക്കുന്നതിനായിട്ട്. ഇവിടെ ബാക്കി എന്നുള്ള മാറ്റി നമുക്ക് ഖാലിദൻ എന്നാക്കാം. ഖാലിദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനശ്വരമാകുക എന്നുള്ളത്, ബാക്കിയാവുക, നിലനിൽക്കുക എന്നുള്ള അർത്ഥം. അപ്പൊ ലാ ഹയ്യ ഖാലിദുൻ എന്ന് പറയാൻ വിചാരിച്ചു. ലാ ഹയ്യ ഖാലിദുൻ അല്ലേ? ഇത് മുലാഫ് മുലാഫിലിയാണോ? ആണോ? അല്ല അല്ലേ? അവിടെ ഇസ്മു ലാനാഫിയന്റെ ഇസ്മു പറഞ്ഞു, ഹയ്യ എന്ന് പറഞ്ഞു. പിന്നെ അതിനു ശേഷം വേറൊരു വാക്കായിട്ടാണ് അവിടെ ഖാലിദുൻ എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് അല്ലാതെ ഹയ്യയിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടൊന്നുമല്ല എന്ത് പറയുന്നത്, ഖാലിദൻ എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിൻ എന്നുള്ളതും അങ്ങനെ പറയുന്നല്ല. ഇവിടെ ബാക്കിൻ എന്നുള്ള വാക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഖാലിദൻ എന്നുള്ള ഉദാഹരണം എടുക്കാൻ വന്നത്. കാരണം ശരിക്കൂടെ ബാക്കിൻ എന്നാണ് ശരിക്കൂടെ വേണ്ടത്. അവിടെ എന്ത് ചെയ്താണ്? യാ ഹദഫീദാണ്. അങ്ങനെയാണ് ബാക്കിൻ ആയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് നോക്കണ്ട, ഈ ഉദാഹരണത്തിലേക്ക് നോക്കണ്ട. ലാ ഹയ്യ ഖാലിദുൻ എന്നുള്ള ഉദാഹരണത്തിലേക്ക് നോക്കിയാൽ മതി. അല്ലെങ്കിൽ വേറെ ഒരു ഉദാഹരണം പറയാം. ലാ കിതാബ ലായുൻ എന്ന് പറയാണ്. ലാ കിതാബ ലായുൻ അല്ലെങ്കിൽ ലാ താലിബ ലായുൻ. ഒരു വിദ്യാർത്ഥി എന്തല്ല? വേസ്റ്റായി പോകുന്നതല്ല, അല്ലെങ്കിൽ ഒരു പുസ്തകവും വേസ്റ്റായി പോകുന്നതല്ല എന്ന് പറയാണ്. അപ്പൊ അവിടേക്ക് പിന്നെ ഈ ലാമിന്റെ ഇസ്മിന്, ലാ നാഫിയുടെ ഇസ്മിൻ എന്താണ് വരുന്നത്? ഫത്ഹാണ് വരുന്നത് അല്ലേ? പക്ഷെ ഫത്ത് തൻവീനോട് കൂടിയിട്ടാണ് വരുന്നത്, അല്ല അല്ലേ? അവിടെ അലിഫ്ലാമ വന്നിട്ടൊന്നുമില്ല, പക്ഷെ എന്നിട്ട് പോലും എന്താണ്? തൻവീന് വരുന്നില്ല അല്ലേ? ഇപ്പൊ നമ്മളതിന്റെ മുമ്പ് യാ വെച്ച് പറഞ്ഞപ്പോ അല്ലെ, യാ വെച്ചിട്ടൊരു നക്കറായിട്ട് ഒരു പദം പറഞ്ഞപ്പോ തൻവീനോട് കൂടിയിട്ട് പറഞ്ഞു യാ റജുലൻ അല്ലേ, യാ തിൽമീദൻ എന്നാണ് പറഞ്ഞത്, യാ ഗാഫിലൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവിടെ ശരിക്കും എന്താണ്? ലാ ഹയ്യൻ ഖാലിദുൻ എന്നാണ് പറയേണ്ടിയിരുന്നത് അല്ലേ? അങ്ങനല്ലേ പറയേണ്ടിയിരുന്നത്? ലാ താലിബൻ ലായുൻ എന്നാണ് പറയേണ്ടിയിരുന്നത് അല്ലേ? ലാ കിതാബൻ, ലാ കിതാബൻ ലായുൻ എന്നാണ് പറയേണ്ടിയിരുന്നത് അല്ലേ? അങ്ങനല്ലേ?
ലാ താലിബൻ വായുനാണ് തൻമീനോട് കൂടിയിട്ടല്ലോ ശരിക്കും പറയേണ്ടിയിരുന്നത്. സാധാരണ നിയമം അനുസരിച്ചിട്ട് അല്ലേ ഇസ്മു ലാ നാഫിയക്ക് നസ്ബ് ചെയ്യുകയാണെങ്കിലും ആ നസ്ബ് ചെയ്യുമ്പോ തൻമീനോട് കൂടി ചെയ്യണ്ടേ? അതിനോട് അലിഫ്ലാം ഒന്നുമില്ലല്ലോ, നക്കറുടെ രൂപത്തിലല്ലോ പറയുന്നത്. ഇപ്പൊ തന്മീൻ വരണ്ടേ? വരണം. അങ്ങനെ വരുന്നില്ല ഇവിടെ. അങ്ങനെ വരാത്തത് കൊണ്ട് ഇതിനെ മബ്നി ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇസ്മു ലാ നാഫിയൽ ജിൻസി മബ്നി ആയിരിക്കും. ഇപ്പം ഇതാക്കാന വൈറു മുലാഫി അല്ല ഷബി മുലാഫ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉദാഹരണമൊക്കെ വൈറു മുലാഫിന്റെ ഉദാഹരണമാണ്. മുലാഫ് അല്ലാതെ പറഞ്ഞു, മുലാഫ് ആയിട്ട് പറയാന്നാൽ എന്താണ്? ഒരു ഉദാഹരണം പറയും. ലാ താലിബ ഇൽമിൻ അല്ലേ? താലിബ് ഇൽമ്, താലിബ് ഇൽമിൻ എന്നുള്ളത് ഒരു മുലാഫായിട്ടുള്ള പദമാണ്. അല്ലെ താലിബുൽ ഇൽമി എന്നുള്ളത്, താലിബുൽ ഇൽമി എന്നുള്ളത് നമ്മള് പിന്നെ എന്താണ് ഒരു മുലാഫ് മുലാഫിനായിട്ടുള്ള പദമാണ്. അതിനെ നമ്മള് പിന്നെ ഇസ്മു ലാ നാഫിയ ജിൻസാക്ക ലാ താലിബൽ ഇൽമി എന്നാണ് പറയാ. അതങ്ങനെ പറയുന്നത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഇലാഫത്ത് വന്നുകൊണ്ട് അവിടെ എന്താണ് തന്മീൻ വരൂല, ലാ താലിബൽ ഇൽമി ലായു എന്ന് തന്നെ പറയാം അല്ലേ. അല്ലെങ്കിൽ ലാ ഹയ്യ എന്നുള്ളത് പറയാണ് ഈ ജീവിച്ചിരിക്കുന്ന ഒരാൾ, അവിടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളെന്ന് പറയാം. ഇങ്ങനെ ഇലാഫായിട്ട് പറയാം ലാ ഹയ്യൽ കൗനി എന്ന് പറയാം, ലാ ഹയ്യൽ കൗനി ഖാലിദുൻ എന്ന് പറയാം. ഇവിടെ എന്താണ് സ്വാഭാവികമായിട്ട് ഇലാഫത്ത് വന്നുകൊണ്ട് പിന്നെ മുലാഫിൻ എന്തായിരിക്കും? തന്മീൻ ഇല്ലാതെ നമ്മൾ പറയുള്ളൂ അല്ലേ. അല്ലടോ വീടിന്റെ വാതിൽ എന്നങ്ങനെ പറയല്ലേ? ബാബുൽ ബൈത്തി എന്നല്ല പറയല്ലേ? ബാബുൽ ബൈത്തി അല്ലെ? ബാബുൽ തന്മീനോട് കൂടി പറയോ? പറയോ ഒരു കുട്ടിയുടെ പേന എന്നങ്ങനെ നിങ്ങൾ പറയല്ലേ? ഒരു വിദ്യാർത്ഥിയുടെ പേന എന്നങ്ങനെ നിങ്ങൾ പറയുന്നത്? കലമു തിൽമീതി എന്നല്ല പറയല്ലേ? കലമുൻ തിൽമീതി എന്ന് പറയോ? ഞാനൊരു വിദ്യാർത്ഥിയുടെ പേന കണ്ടു എന്നങ്ങനെയാണ് പറയല്ലേ? റായിത്തു കലമ തിൽമീതി എന്നല്ല പറയാ. ഒരു ഫത്തകൽ ഉണ്ടാവുള്ളൂ, രണ്ട് ഫത്തകൾ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അത് അതിന്റെ മോറമ്പായിട്ടുള്ള ഒരു രൂപമാണ്, നോർമൽ രൂപമാണ് അല്ലേ. അപ്പൊ ഇവിടെ മുലാഫായിട്ട് വരുന്ന അവസ്ഥയിൽ എന്താണ് അത് മബ്നിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. മുലാഫ് അല്ലാത്ത അവസ്ഥയിൽ ഇതൊക്കെ ഗൈറു മുലാഫ് അല്ല ഷബീമിൽ മുലാഫ് ആവുമ്പോഴാണ് എന്താവുക, ഇത് മബ്നി ആവുക എന്നുള്ളതാണ്. ഇത് ക്ലിയർ ആണോ? ഷബീമുൽ മുലാഫ് ചിലപ്പോ എനിക്ക് മനസ്സിലായി ഉണ്ടാവില്ല. ഷബീമുൽ മുലാഫ് പറഞ്ഞാല് പിന്നെ നിങ്ങൾക്കറിയോ ഷബീമുൽ മുലാഫ് പറഞ്ഞാല് എങ്ങനെ പറയാ അറിയോ? കാത്തിബു റിസാലത്തൻ എന്നൊക്കെ പറയുന്നതാണ്, അൽ കാത്തിബു റിസാലത്തൻ എന്ന് പറയുന്നതാണ് ഷബീമുൽ മുലാഫിന്റെ ഉദാഹരണം. അൽ കാത്തിബു റിസാലത്തൻ, കത്ത് എഴുതുന്ന ഒരാള്, ഏതോ ഒരു കത്ത് എഴുതുന്ന ആള്. നമ്മൾ ശരിക്കും മുലാഫ് മുലാഫിലേ ആയിട്ട് പറയുമ്പോ എങ്ങനെ പറയാ? കാത്തിബു റിസാലത്തി എന്നല്ല പറയാ. കത്ത് എഴുതുന്ന ആള് എന്നുള്ളത് നമ്മൾ മുലാഫ് മുലാഫിലേ ആയിട്ട് പറയുമ്പോ എങ്ങനെ പറയാ? കാത്തിബു റിസാലത്തി എന്നല്ല പറയാ അല്ലേ? ആ കാത്തിബു റിസാലത്തി എന്നാണ് പറയാ. അതേസമയം പിന്നെ എന്താണ് ആ ഷബീബുൽ മുലാഫ് ആയിട്ട് പറയുമ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആ ഇലാഫത്തിന്റെ മുലാഫിലേഹിന്റെ അലിഫ്ലാം ഒഴിവാക്കും. അലിഫ്ലാം ഇല്ലാതെ പറയാം കാത്തിബ് കാത്തിബുൻ റിസാലത്തൻ എന്ന് പറയാം, അല്ലെങ്കിൽ അൽ കാത്തിബു റിസാലത്തൻ എന്നാണ് പറയാം അല്ലേ. ഏയ് ആ ഏത് എവിടെ എന്താണ് റിസാലത്ത് എന്നുള്ളത് മൻസൂബായിട്ട് വരിക, അവിടെ ഒരു ഫയലിന്റെ പ്രവൃത്തി നടക്കുന്ന പോലെയാണ്. നിങ്ങൾ കുറച്ച് അപ്പുറം കുറച്ചുകൂടി അപ്പുറത്ത് പോയാലും നമുക്ക് പഠിക്കാനുണ്ടത് ഇസ്മു ഫായിലും ഇസ്മു ഫായില് ഫേലിന്റെ അമല് ചെയ്യുന്ന ഒരു പാഠം വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവട്ടോ. അപ്പൊ ഈ രൂപാണ് പിന്നെ ഇത് പറഞ്ഞാല് ഇത് ഷബീബുൽ മുലാഫ് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കിയാൽ മതി.
കാത്തിബുൻ റിസാലത്തൻ അല്ലെങ്കിൽ അൽ കാത്തിബു റിസാലത്തൻ എന്നൊക്കെ പറയുന്നത്. ദാഹിബുൻ ബൈത്തൻ കാര്യോ ദർശൻ എന്നൊക്കെ പറയുന്നത്, കാര്യോ കാര്യോൻ ദർശൻ, കാര്യോൻ ദർശൻ, കാര്യോ ദർശൻ അല്ലെങ്കിൽ കാര്യോൻ ദർശൻ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ പറയുന്നത്. ഏതോ ഒരു പാഠം വായിക്കുന്ന ആള്, ദാഹിബുൻ ബൈത്തൻ അല്ലെങ്കിൽ അൽ ദാഹിബു ബൈത്തൻ, ദാഹിബുൽ ബൈത്തി എന്നതിന് പരമായിട്ട് ദാഹിബുൻ ബൈത്തൻ അല്ലെങ്കിൽ അൽ ദാഹിബു ബൈത്തൻ എന്നൊക്കെ പറയുന്നു. ഇതാണ് ഷബീർ മുന്നാഫ്. അപ്പോ ഈ ലാ നമ്മളെ ലാനഫി ലാനാഫിൽ ലാനാഫിയൽ ജിൻസിന്റെ ഇസ്മിന്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് അല്ലെ. ലാനാഫിയൽ ജിൻസിന്റെ ഇസ്മ ഈ ഷബീബുൽ മുലാഫ് ആണെങ്കിലോ എങ്ങനെ പറയാം? നമ്മൾ പറഞ്ഞ ഷബീബുൽ മുലാഫ് ഉണ്ടല്ലോ, അത് ലാനാഫിയൽ ജിൻസിന്റെ ഇസ്മായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? വെരി ഗുഡ്. ലാ കാത്തിബുൻ റിസാലത്തൻ എന്നാണ് പറയാം, തൻവീനോട് കൂടിയിട്ടാണ് പറയാം. ലാ കാത്തിബുൻ റിസാലത്തൻ എന്നെ പറയാം, മനസ്സിലായോ? വെരി ഗുഡ്. അല്ലെങ്കിൽ ലാ അൽ കാത്തിബു റിസാലത്തൻ എന്ന് പറയാം, അല്ലെങ്കിൽ ലാ കാത്തിബുൻ റിസാലത്തൻ, ലാ ദാഹിബുൻ ബൈത്തൻ എന്നാണ് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് അത് മഅറബാണ് അല്ലെ? കാരണം മബ്നി ആവൽ എപ്പോഴാണ്? മബ്നി എപ്പോഴാവുള്ളൂ? ഏയ് ഇസ്മു ലാനാഫിൽ ജിൻസ് എപ്പോഴാണ് മബ്നി ആവുക? പറഞ്ഞോ. ലാനാഫിൽ ജിൻസ് എപ്പോഴാണ് അഭിനയാവുക? ഇസ്മു ലാനാഫിൽ ജിൻസ് എപ്പോഴാണ് അഭിനയാവുക? മുലാഫ് അല്ലാത്ത അവസ്ഥയിൽ അല്ലെ, മുലാഫ് അല്ലാത്ത അവസ്ഥ, അതുപോലെ ഷബീബുൽ മുലാഫ് അല്ലാത്ത അവസ്ഥയിലാണ് എന്താവും അഭിനയാവുക, ആണല്ലേ? ആണെങ്കിൽ അതും അഭിനയാണോ? ആണോ? ആ മബിനി അല്ല. അപ്പൊ മോറബാണത്, അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇതിലും പറഞ്ഞത് അല്ലേ. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി പറയണ വബക്കിയത്തി മിനൽ മബ്നിയാത്തി അൻവാഉൻ ഉഖ്റ കസീറത്തുൻ കൗതുകൂന ഗരീബത്തുൻ അൻക വലിദാലിക നതനാവലു ബഅലഹ ബിൽ ബഹ്സി വശറായി ബനകൂൽ. ഇനി പറയാണ് ഇതല്ലാത്ത വേറെയും ഒരുപാട് മബ്നികൾ ഉണ്ട്, പക്ഷേ അതൊക്കെ നിനക്ക് എന്തായിരിക്കും ചിലപ്പോ അറിയാത്തതായിരിക്കാം, അതുകൊണ്ട് ചിലത് മാത്രം ഇവിടെ പറയാണേല്. വേറെയും കുറെ മബ്നികൾ ഉണ്ട്, ഇപ്പൊ എല്ലാം കൂടി പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇനി കുറച്ചെണ്ണം കൂടിയും കൂടി പറയണം, ഇപ്പൊ തന്നെ ഇടങ്ങാറായിക്കണല്ലേ. എന്നാലും കുറച്ചും കൂടി നിങ്ങൾ ഇടങ്ങാറാവണം എന്നാ പറയുന്നത്, കുറച്ചും കൂടി ഞങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്, അതും കൂടി പഠിക്കുക. എന്താണ് അതത് മുറക്കബ്? വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് പഠി. അതത് മുറക്കബ് പറഞ്ഞ എന്താണ്? അതത് എന്നാണ് അറിയില്ലേ, എണ്ണം അല്ലേ. വാഹിസ്ബ ഒന്ന് രണ്ട് മൂന്ന് നാല്, അതാണ് അതത് എന്ന് അറിയുന്നത്. അത് മുറക്കബാവ് പറഞ്ഞാല്, അതത് മുറക്കബ് പറഞ്ഞാല് 11, 12, 13 ആവുക അല്ലേ. രണ്ട് വാക്കുകൾ വരിക, പതി ഒന്ന് അല്ലേ, പതി രണ്ട്, അവിടെ രണ്ട് വാക്ക് ഒന്നല്ലേ. പിന്നെ അറബി പറയുമ്പോ എങ്ങനെ പറയല്ലേ? അഹദാശറ ഇസ്നാശറ സലാസാശറല്ലേ, രണ്ട് വാക്കുകൾ ചേർന്നിട്ടാ വരുന്നത്. അതിനാണ് എന്ത് പറയാ?
അതത് മുറക്കബ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ അതത് മുറക്കബാണെങ്കിൽ എന്ത് ചെയ്യും? മബ്നി ആയിരിക്കും അല്ലേ. നമ്മളിവിടെ ഉദാഹരണം നോക്കി, അതിന്റെ മാത്രം ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിൽ ഹുജറത്തി അഹദ അശറ കുർസിയൻ എന്നാണ് പറയുന്നത്. ഫിൽ ഹുജറത്തി അഹദ അശറ കുർസിയൻ, ഇവിടെ അഹദ അശറ കുർസിയൻ എന്നുള്ള ഏത് സ്ഥാനത്താണ്? അഹദ അശറ ഏത് സ്ഥാനത്താ പറയാൻ പറ്റുമോ? എന്ത് സ്ഥാനത്താണ്? റഫിന്റെ സ്ഥാനത്താണ് അല്ലേ. നമ്മളെ ആദ്യത്തെ പാഠങ്ങളിൽ ഉണ്ടായിരുന്നു അത്. പിന്നെ അങ്ങനെ ഉള്ള ഉദാഹരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുബ്തദ ഖബർ, ഇത് മുബ്തദ ഖബറാണ്. ഫിൽ ഹുജറത്തി അഹദ അശറ കുർസി എന്നുള്ളത്, ഇവിടെ ഫിൽ ഹുജറത്തി എന്നുള്ളത് ഖബറാണ്. പക്ഷേ എന്തായി മുഖദ്ദമായിട്ട് ഒന്നാണ്, മുൻകടന്ന ഒന്നാണ്. ആദ്യ പാഠങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടത്. ഇവിടെ ജാർ മജ്റൂർ ആയതുകൊണ്ട് ഇവിടെ എന്താണ് ഖബറിനെ മുന്തിച്ചു കൊണ്ടുവന്നാണ്. ഫിൽ ഹുജറത്തി അഹദ അശറ കുർസിയൻ. അപ്പൊ അഹദ അശറ കുർസിയൻ എന്നുള്ളത് മുബ്തദന്റെ സ്ഥാനത്താണ്. അപ്പൊ മുബ്തദന് എന്താ ഇറാബ്? അടയാളമായിട്ടുള്ള ലൊമ്മാണ് വരേണ്ടത്. മുബ്തദ മർഫുവിന്റെ സ്ഥാനത്താണ്. പക്ഷെ ഇവിടെ ലൊമ്മ വന്നോ? അഹദ് അശറു എന്നാണ് പറഞ്ഞത്, എന്നാണ് പറഞ്ഞത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അത് കുർസി എന്നുള്ളതും നിസ്ബായിട്ട് വന്നുള്ളത്, അത് വേറെ നിയമമാണ്. മഅദൂദ് ആയതുകൊണ്ട് അല്ലേ, മഅദൂദ് ആകുമ്പോ എന്താണ് മൻസൂബായിട്ട് വരുമെന്നുള്ള. ഇവിടെ അഹദ് അശറ എന്നുള്ള എന്തായാലും ശരിക്കും റഫായിട്ടാണ് വരണ്ടെന്ന്. പക്ഷേ റഫ് വന്നില്ല. എന്താ വന്നത്? ഇതിന്റെ അടയാളമായിട്ടുള്ള ഫത്ഹാണ് വന്നത്. അതിന് കാരണം എന്താ? കാരണം എന്താണ്? ഇവിടെ നസ്ബിന്റെ അടയാളം ഫത്ഹ് വരാൻ കാരണം എന്താ അറിയില്ലേ. നമ്മളിപ്പോ എന്തിന്റെ പാഠം പഠിക്കുന്നത്? മബിനിയില് പെട്ട വേറെയും ചില ഇസ്മുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളിതേക്ക് വന്നത്. അതിലൊന്നാണ് ഏത്? അദദ് മുറക്കബ്. ഈ അദദ് മുറക്കബിന്റെ ഉദാഹരണം അല്ലേ അഹദ അശറ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഫത്ഹ് വന്നത്? അദദ് മുറക്കബാണ്. അദദ് മുറക്കബ് എന്താണ്? മബിനിയാണ് അല്ലേ. മബിനി ആയതുകൊണ്ടാണ് ഇവിടെ അഹദ അശറ എന്നുള്ളത് ഫത്ഹ് ആയിട്ട് വന്നത്. ജലസ്തു അഹദ അശറ റജുലൻ, അവിടെ എന്താണ്? അവിടെ ജറിന്റെ സ്ഥാനത്താണ് അഹദ അശറിനെ കൊണ്ടുവന്നത് അല്ലെ. മാക്ക് ശേഷം വരുമ്പോ ജറായിട്ടല്ലേ വരിക. മഅല്ലാഹി എന്നല്ലേ പറയാ, മഅ സദീഖിൻ എന്നൊക്കെയല്ലേ പറയല്ലേ, മഅ റജുലി എന്നൊക്കെയല്ലേ പറയാ. ഇവിടെ നിന്നിട്ട് എന്ത് മഅ അഹദി അശറി എന്ന് പറയുന്നു? ആയതുകൊണ്ടല്ലേ എന്താണ് മബിനി മബിനിയിൽ പെട്ടതാണ്. പിന്നീട് മഅന്റെ ഇറാബ് എന്താണ് എങ്ങനെ പറയാന്നുള്ളതും കൂടി ഞങ്ങള് സാന്ദർഭികമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ നമ്മൾ എന്താ പറയല്ലേ, ഹർഫ് ജർ എന്ന് പറയലല്ലേ. മഅ ഹർഫ് ജറാണോ? ഹർഫ് ജർ അല്ല. അത് നമുക്കൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആണത്. മഅ ഹർഫ് ജർ ആയിട്ടല്ല പറയുന്നത്. മുലാഫ് ആണെന്നാണ് പറയാ. മഅഫ് ആണ് ഇതിലേക്ക്. അഹദ അശറ അതിന്റെ അഹദ അശറയിലേക്ക് ഇദാഫത്ത് ചെയ്താണ് മഅ അഹദി അശറ അശരി എന്നാണ് ശരിക്കും അങ്ങനെ പറയേണ്ടിരുന്നത്. മനസ്സിലായി? അപ്പോ മാനെന്തായിട്ട് ഇറാബ് വരണം? മുലാഫായിട്ട് ഇറാബ് പറയണം. അർഫ് ജറു എന്ന് പറയുന്നതും പിന്നെ അതിന് ശേഷം പറയുന്നതിന് എന്ത് പറയണം? അഹദ് അശറിന് എന്ത് പറയണം? മുലാഫ് ഇലൈഹി എന്ന് പറയണം. പിന്നെ മഅ എന്നുള്ളത് മുലാഫായിട്ടും അഹദ് അശറ എന്നുള്ളത്
മുലാഫി ഇലൈഹി ആയിട്ടാണ്. മഅന്റെ ഇറാബ് എന്താണ്? മുലാഫി എന്നുള്ളതാണ്. അഹദാശറിന്റെ മുലാഫി ഇലൈഹി എന്നുള്ളതാണ്. അതാണ് ഇവിടെ പിന്നെ ബഹസിൽ പറയുന്നത്. വഫിൽ മിസ്ദാലി സാനി മുലാഫിൻ ഇലൈഹി, അഹദാശർ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയുടെ സ്ഥാനത്താണ് എന്നുള്ളത്. അപ്പൊ മഅന നമ്മൾ സാധാരണ പിന്നെ ഹെറഫ് ജറ് പിന്നെ ശേഷമുള്ളത് മജ്റൂറും ബി ഹെറഫ് ജറി എന്നാ പറയാ അല്ലെ. അഹദാശ്ര ഫി മഹല്ലി ജറ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ അഹദാശ്രുള്ള വേറെ കിതാബ് ആണെങ്കിൽ മാ കിതാബിൻ അല്ലെ മാ റജുലിൻ ആണെങ്കിൽ റജുലിന് നമ്മൾ എന്താ ഇറാബ് പറയല്ലേ. റജുലിൻ മജ്റൂറും ബി മാ അല്ലേ, അങ്ങനല്ലേ പറയല്ലേ. അല്ലെ മജ്റൂറും ബി ഹെറഫ് ജറി എന്നല്ലേ പറയല്ലേ അല്ലേ. സാധാരണ നമ്മള് അങ്ങനെയാണ് വിചാരിച്ചത്. മാ റജുലിൻ എന്നാവുമ്പോൾ റജുലിൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഹർഫ് ജറാണ്. ഹർഫ് ജർ വന്നുകൊണ്ട് മാ ഹർഫ് ജറാണ് വന്നുകൊണ്ട് റജുലു മജ്റൂർ ആയതാണെന്നുള്ളതാണ് പറയാറ്. പക്ഷെ അങ്ങനെയല്ല. എന്താണ്? മുലാഫ ഇലൈഹി മജ്റൂറുൻ ബി അല്ലെങ്കിൽ മുലാഫ ഇലൈഹി ആയതുകൊണ്ട് മജ്റൂറായി. മജ്റൂറുൻ ലിയന്നഹു മുലാഫ ഇലൈഹി എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ ഈ അഹദാശ്ര എന്നുള്ള ഇവിടെ എന്താണ്? മുലാഫി ഇലൈഹിന്റെ സ്ഥാനത്ത് വന്നു. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല, അതിന് ജെറിന്റെ അടയാളമായിട്ടുള്ള കസ്ർ വന്നിട്ടില്ല, അല്ലെങ്കിൽ ജെറി ചെയ്തിട്ടില്ല. മറിച്ച് എന്താണ്? ഫത്ഹാണ് വന്നിട്ടുള്ളത്. അതെന്താണ് കാരണം? അത് മബനി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ്. അത് ക്ലിയർ ആണല്ലോ അല്ലെ. ജെറു വരേണ്ടതായിരുന്നു. ജെറു വരേണ്ട അടുത്ത് എന്തായി? ഫത്ഹ തന്നെയാണ് വന്നിട്ടുള്ളത്. ജെറിന്റെ അടയാളമായിട്ടുള്ള കസ്റ് വരേണ്ട അടുത്ത് എന്താണ് വന്നിട്ടുള്ളത്? ഫത്ഹ തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണ്? അത് മബിനിയാണെന്നുള്ള വലാക്കിന്റെ കില്ലാത്തറ അലാമത്ത് റഫി വല അലാമത്തിൽ ജെറി മാനോസ്ത്രീയൻ. ഇവിടേക്ക് എന്താണ് ശരിക്കും ജെറിന്റെ അടയാളമായിട്ടുള്ള റഫോ അല്ലെങ്കിൽ റഫിന്റെ അടയാളം, സോറി ജെറിന്റെ അടയാളമായിട്ടുള്ള കസ്റോ അല്ലെങ്കിൽ റഫിന്റെ അടയാളമല്ല ഫത്തു അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു അടയാളം വേറെ ഇരുന്നു. പക്ഷെ അന്ന് വരാതെ ഫത്ഹ ആണ് വന്നത്. ഫഹു ഇതൻ മബിനി. അങ്ങനെ ആവുമ്പോ ഇതിനെ മബിനി എന്നാണ് പറയുക. ബിനാവു അല ഫത്തി ജുസൈ കമാത്തറ. അതിന്റെ ബിനാവ് മബിനി എന്താണ്? അത് എന്തിന്റെ മേലാണ്? മബിനി അൽ ഫത്ഹ ആണ്. ജുസൈനിയുസൈഹി അതിന്റെ രണ്ട് ഭാഗങ്ങളും എന്ത് ചെയ്യും? മബിനി അൽ ഫത്ഹ ആയിട്ട് ചെയ്യും അല്ലേ. അഹദാശ്ര ആ രണ്ട് ജുസ് ഉണ്ടല്ലോ, അതിന് രണ്ട് പാർട്ട് ഉണ്ടല്ലോ, ആ രണ്ട് പാർട്ടി എന്താണ്? ഫത്ഹ ആണ് വരിക. രണ്ടും മബിനി ചെയ്യപ്പെടും. ഇതുപോലെ ആയിരിക്കും എല്ലാ പിന്നെ അതത് മുറക്കും. ഏതുവരെയുള്ളൂ? 19 വരെയുള്ളൂ കേട്ടോ. 19 വരെയുള്ള എല്ലാ അതതുകളും, അതായത് 11 മുതൽ 19 വരെ. അതിൽ തന്നെ എന്താണ്? 12 മാറ്റുണ്ട്. മാദ ഇസ്നി അശ്ര ഇസ്നത്ത അശ്ര അതിൽ 12 അതിൽ മാറ്റുണ്ട്. 12 പുല്ലിംഗത്തിൽ പറയുന്നതും 12 സ്ത്രീലിംഗത്തിൽ പറയുന്നതും മാറ്റം വരും. കാരണം അതിനെന്ത് പറയാം? റഫിന്റെ സ്ഥാനത്താണ് ഇസ്ന അശ്ര എന്ന് പറയാം. നസ്ബിന്റെയും ചെറിന്റെ സ്ഥാനത്തിന് എന്താ പറയാ? ഇസ്നൈ അഷ്റ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്? മഅറബാണ് അല്ലേ. റഫിന്റെ സ്ഥാനത്താവുമ്പോഴും നസ്ബിന്റെ സ്ഥാനത്ത് മാറ്റം വരുന്നതാണെങ്കിൽ എന്താണ്? മബിനിയാണ്. അത് ആണോ? പന്ത്രണ്ടിനെ നമുക്ക് ഇതിന് ഒഴിവാക്കാം. 11 മുതൽ 19 വരെ 12 ഒഴികെയുള്ളത് എന്താണ്? മബിനിയാണ്. ഇത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇതാണ് ആയതാദ് മുറക്കബ എന്ന് പറഞ്ഞ്. ഇനി ആയതാദ് മുറക്കബ മാത്രല്ല, ഇവിടെ പറയുന്നു ആയതാദ് മുറക്കബ ഫിൽ ബിനാ അലാ ഫത്ഹിൽ ജുസൈൻ അൽ ദുറൂഫുൽ മുറക്കബ വൽ അഹ്വാൽ മുറക്കബ. ഈ ആയതാദ് മുറക്കബ ഫത്ഹിന്റെ പോലെ മബ്നി എന്നത് പോലെ തന്നെ ദുറൂഫ് മുറക്കബ അഹ്വാൽ മുറക്കബ എന്ത് ചെയ്യും? മബ്നി അൽ ഫത്ഹ് ചെയ്യും. അതിന്റെ ഉദാഹരണം നമ്മൾ കൊടുത്തുകൊണ്ട് തഖൂലു ഫിൽ ഔല, ദുറൂഫ് മുറക്കബന്റെ ഉദാഹരണം. ദുറൂഫ് പറഞ്ഞാൽ സമയത്തെ കാലത്തെ സൂചിപ്പിക്കുന്ന അദാത്തുകളാണ്, ഇസ്മുകളാണ്. അപ്പൊ അതിനെന്താണ്? സുബാഹ് മസാഹ് അല്ലേ. ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സമയത്തെ സൂചിപ്പിക്കുന്ന ഇസ്മാണ്, ദുറഫാണത്. യഊദിനി തബീബു എന്നെ ഡോക്ടർ സന്ദർശിക്കുന്നു. എന്നിട്ട് എന്നെ പറയുന്നത് സുബാഹ മസാഹ മബ്നി ആയിട്ടാണ് പറയുക. മബ്നി അൽ ഫത്ഹ ആയിട്ട് സുബാഹൻ മസാഹൻ എന്ന് പറയില്ല, മറിച്ച് എന്താണ്? സുബാഹ മസാഹ എന്ന് പറയുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് ദുറഫും മുറക്കബന്റെ ഉദാഹരണം. ഇവിടെ എന്താണ്? രണ്ടെണ്ണം ഒരുമിച്ച് വരികയാണ്. ലൊറഫ് ഒറ്റക്ക് മാത്രം വരില്ല. ഇവിടെ സ്വഭാഹ സ്വഭാവം മാത്രമാണെങ്കിൽ എങ്ങനെ പറയാ? യഅൂദനി തബീബു സ്വഭാഹൻ എന്നാണ് പറയാ. തൻമീനോട് കൂടിയിട്ട് പറയാം. അപ്പൊ എന്താണ്? മുറബാണ്. അസമയം മുറക്കബായിട്ട് വരികയാണ്. രണ്ടെണ്ണം രാവിലെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയും പകലെന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ എന്തായിരിക്കും? മബ്നി ആയിരിക്കും. യഅൂദനി തബീബു
സബാഹൻ മസാ എന്ന് പറയോ, പറയോ എന്താ പറയാ? എന്ന് പറയുള്ളു. ഇനി അഹ്വാൽ മുറക്കബന്റെ ഉദാഹരണമാണ് ഫിസാനിയ അല ജാരി, സോറി അലി ജാരിയൻ എന്ന് പറയാ, ബൈത്ത ബൈത്ത എന്നാണ് പറയാ. ഇത് ഹാലായിട്ടാണ് വന്നിട്ടുള്ളത്. ബൈത്ത ബൈത്ത പറഞ്ഞാല് മുലാസികൻ, ചേർന്ന് വന്നത് എന്നർത്ഥം. അലി ജാരിയൻ, അലി ജാരി, അലി എന്റെ അയൽവാസിയാണ്. എങ്ങനെയാണ് ബൈത്ത ബൈത്ത? വീട് അടുത്തടുത്തായിട്ടാണ് ഓരോരുത്തരും വീട്, ഞങ്ങൾ ഓരോരുത്തരും വീട് എന്താണ് അടുത്തടുത്താണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ബൈത്ത ബൈത്ത പറഞ്ഞാല് തൊട്ടടുത്ത് ഉള്ള രണ്ട് വീടുകളാണ്. അപ്പൊ അതിന്റെ ഹാലാണ് പറയുന്നത്, അവസ്ഥയാണ് പറയുന്നത്, മുലാസ്റ്റിക്കൻ എന്നുള്ള അവസ്ഥയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും? ഇതിനെ നസ്ബ് ചെയ്യും എന്നാണ്. നസ്ബ് ചെയ്യല്ല, മബ്നീൻ അൽ ഫത്ഹ ആയിട്ടാണ് വരിക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇതൊക്കെ ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കാൻ തന്നെ. നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കല്ലേ? ഇപ്പോ ഒരു മണിക്കൂറായില്ലേ, ഒരു മണിക്കൂറിലേറായി അല്ലേ? എന്നാൽ പതിനഞ്ചാം തീയതി അല്ലേ? നാളെ നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാം, സമയം എടുക്കാം. നാളത്തോട് കൂടി ഏകദേശം കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. നാളെ മറ്റന്നാളായിട്ട് എന്തായാലും കംപ്ലീറ്റ് ആവും.